തൈരുകറിയാണ് ഉണ്ടാക്കുന്നത്. കണി വെള്ളരിക്ക കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളരിക്ക വേണം. വെള്ളരിക്ക എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് വെള്ളരിയുടെ പകുതി വെള്ളരിക്കയാണ് ഞാൻ എടുത്തേക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു 3 വലിയ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈര് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് വേണം. പിന്നെ ഈ വെള്ളരിക്ക വേവിക്കാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം വേണം. ഇത്രയും മാത്രം മതി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ വെള്ളരിക്ക അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കട്ടി കുറച്ച് കനം കുറച്ച് തന്നെ അരിയുക. അപ്പോൾ വേഗം വെന്ത് കിട്ടും. കനം കുറച്ച് തന്നെയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെള്ളരിക്കയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി ചതച്ചതും ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു പാത്രത്തിലേക്ക്, കുക്ക് ചെയ്യാൻ പോണ ഒരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി ചതച്ച് തന്നെ ഇടണം കേട്ടോ. അപ്പോൾ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുള്ളൂ. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 1/2 കപ്പൊക്കെ വെള്ളം മതി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളരിക്കയിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ അധികം വെള്ളം ഒഴിച്ചാൽ ഒന്നാമത് വെന്തുടങ്ങി പോവും, പിന്നെ ഇത് റെഡിയായി കിട്ടാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കും. അപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് നമ്മളിത് വേവിക്കണത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം മുങ്ങാനൊന്നും ഒഴിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളരിക്കൊക്കെ ഒട്ടും വേവില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് വെന്തോളും. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒഴിക്കാം. ഉപ്പിടുക. ഉപ്പിട്ടിട്ട് നമ്മളിത് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഉപ്പിട്ടു, വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മൾ കണ്ട വളരെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. മുങ്ങാനുള്ള വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഞാൻ ഉപ്പും എല്ലാം ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരട്ടെ, ഒന്ന് മൂടി വെച്ച് വേവിക്കുക. വെന്ത് വരട്ടെ, അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളരിക്കയിൽ ഞാൻ ഒട്ടും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ എപ്പോഴും മൂലികറി വെക്കുന്ന ഒരു പാത്രമായതുകൊണ്ട് അതിലുള്ള ചെറിയ കലത്തിൽ പിടിക്കുന്ന ചെറിയൊരു മഞ്ഞൾ ഉണ്ടല്ലോ, അതിൻ്റെ അംശം ഈ വെള്ളരിക്കയിലേക്ക് പിടിച്ചതാണ്. അപ്പോൾ ഒട്ടും മഞ്ഞൾപ്പൊടി ഉണ്ടോ നിങ്ങൾ? ചെറിയൊരു മഞ്ഞൾ കളറുള്ളൂ, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയുടെ കളർ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംശയം വരാതിരിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച വെള്ളരിക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വെള്ളരിക്ക നമ്മുടെ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ നിങ്ങൾ നോക്കാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പൊക്കെ പാകമാണോ നോക്കാം. തൈര് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ടുള്ള തൈര് ചേർത്തെടുക്കുക. അപ്പൊ തൈര് ചേർത്തു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കറി താളിക്കാൻ പോവാണ്. ഈ തൈര് നമ്മൾ ചേർത്തതിന് ശേഷം ഇതൊട്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ തൈര് ചേർത്തതിന് ശേഷം ഇത് കറി താളിക്കാൻ പോവാണ്. കറി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ പാനിലേക്ക് ഒഴിക്കേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഹോട്ട് പ്ലേറ്റ് ആണ് എണ്ണ, പെട്ടെന്ന് ചൂടാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കടുക് ഇട്ടിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഇപ്പം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് താളിക്കാം. അത്രയേ ഉള്ളൂ കറി. വളരെ സിമ്പിളാണ്. ആകെ ഉണ്ടാക്കാനുള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ ഈ വെള്ളരിക്ക വേവണ ഒരു സമയം എത്ര വേണോ അത്ര മാത്രമേ ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. നമ്മൾ തേങ്ങ അങ്ങനെ ഒന്ന് അരച്ച് ചേർക്കാത്തതുകൊണ്ട് ഈ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. ഇനി ഞാനിതിലേക്ക് കറിവേപ്പില ഉണക്കണം. ഈ കറി വൈറ്റ് കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കാം. നല്ല സ്വാദുള്ളൊരു മോരുകറിയാണ്. ഇനി നമ്മൾ ഈ താളിച്ചതിലേക്കുണ്ടല്ലോ ഇത് ചേർക്കുകയാണ്. ഈ നമ്മുടെ കടുക് ചേർക്കാം. ഇനി നമ്മുടെ ഈ കറി ഉണ്ടല്ലോ കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇളക്കൊന്നും വേണ്ട. താളിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കറി ഇളക്കിയാൽ മതി. എന്നാലാണ് കറി നന്നായിട്ട് ഈ താളിച്ച ഫ്ലേവറൊക്കെ ഈ തൈരിലേക്കും വെള്ളരിക്കയിലേക്കൊക്കെ നന്നായിട്ട് യോജിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. ഞാനൊരു 15 മിനിറ്റ്സ് ഇത് അനക്കാതെ മൂടി വയ്ക്കും. എന്നിട്ട് വേണം നിങ്ങൾ സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വെറും 10 മിനിറ്റ് മതി. നിങ്ങളെല്ലാവരും ഈ കറി ട്രൈ ചെയ്യണം. എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയോട്ടൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലിങ്ക് ഷെയർ ചെയ്യുക. ഞാൻ നല്ല നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.